हरि ओम ओम नमो भगवते वासुदेवाय ओम श्री कृष्ण परमात्मने नमः श्री गुरुवायूरप्पा शरणम् എല്ലാവർക്കും നമസ്കാരം. ഗുരുപാദങ്ങളിൽ പ്രണാമം. ഇന്ന് നമ്മുടെ സൗഹൃദ ക്ലാസ് 68-ാം ദശകത്തില് ഇന്ന് സൗഹൃദ ക്ലാസിന്റെ വിചാരം നടക്കുകയാണ്. ഇവിടെ ഗോപികമാരുടെ ആഹ്ലാദ പ്രകടനം എന്ന ദശകത്തെ അധികരിച്ച് ശ്രീമതി ജയശ്രീ സുരേഷ് പാരായണവും അതിന് വ്യാഖ്യാനവും നൽകുന്നതായിരിക്കും. അപ്പോ ഈ ക്ലാസ്സിലേക്ക് ജയശ്രീയെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ നാരായണീയ കുടുംബത്തിലെ എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയംഗമമായ സ്വാഗതം. നമ്മുടെ നാരായണീയ കുടുംബത്തിന്റെ എല്ലാം എല്ലാമായ തിരുമേനിക്കും എല്ലാ നമസ്കാരവും അറിയിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരി ഓം. എല്ലാവർക്കും എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ദശകം 68 ഗോപികളുടെ പരമാഹ്ലാദമാണ് നമ്മൾ ഭഗവാന് സമർപ്പിക്കാൻ പോകുന്നത്. ഭഗവാന്റെ പ്രസാദങ്ങൾ നമുക്ക് ഈ ശ്ലോകം ചൊല്ലി അതിന്റെ ചെറിയ രീതിയിലുള്ള ചിന്തനം ചെയ്ത് നമുക്ക് സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഗുരവേ സർവലോകാനാം വിഷദേ ഭവരോഗിനാം നിധയേ സർവവിദ്യാനാം ശ്രീദക്ഷിണാമൂർത്തയേ. തവ വിലോകനാത് ഗോപികാ ജനാ പ്രമദ സങ്കുലാ പങ്കജേ ക്ഷണാ അമൃതധാരയാ സംപ്ലുതായിവ സ്തിമിതതാം ദധോ തുരോഗതാ തദനുകാചന തുത്കരാംബുജം തവതി ഗൃഹ്ണതീ നിർവിശങ്കിത ഖനപയോധരേ സന്നിധായത കുലകസംവൃതീചിരം തവ വിഭോ പരാ കോമലം ഭുജം നിജഗണാന്തരേ പര്യവേഷ്ടയ ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതീവാതിഹർഷുല അപഗതത്ര പാകാപി കാമിനീ തവ മുഖാംബുജാത് പൂഗചർമിതം പ്രതിഗൃഹയ്യത വക്രപങ്കജേ നിദധതീഗത പൂർണകാമതാം വികരുണോ വനേ സംവിഹായ മാം അവഗതോസി കാത്വാമിഹ സ്പൃശേ ഇതി സരോഷയാ താവദേകയാ സജലലോചനം വീക്ഷിതോ ഭവാൻ ഇതി മുതാകുലൈ വല്ലവീ ജനൈ സമമുപാഗതോ യാമുനേ തടേ മൃദുകുജാംബരൈ കൽപിതാസനേ കുസിനഭാസുരേ പര്യശോഭതാ കതിവിധാ കൃപാകേപി സർവതോ ഹൃദയോദയാ കേജിതാശ്രിതേ
कतिचिदीदृशमादृशेष्वपीत्यभिहितो भवान् वल्लवी जनैः अयि कुमारिका नैव शङ्क्यताम् कठिनतामयि प्रेमकातरे मयि तु चेतसो अनुवृत्तये कृतमिदं मयेत्युजिवान् भवान् अयि निशम्यतां जीववल्लभा प्रियतमो जनो मे वृषो मम तदिहरम्यतां रम्ययामिनी स्वनुवरोधमे यालवो विभो इति गिराधिकं मोधमे दुरै रजवधूजनै सायमारमन् सागमारमन् कलितकौतुको रासखेलने गुरुपुरीपते पाहि मां गदा गुरुपुरीपते पाहि मां गदा सर्वत्र गोविंद नाम संकीर्तनम् गोविंद गोविंद എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഇതിലുള്ള ഈ രാസക്രീഡ എന്ന ദശകത്തിൻ്റെ എന്ന ദശകങ്ങളാണ് ഇപ്പോൾ കുറച്ച് ദശകങ്ങളിലൂടെ നമ്മൾ കണ്ടുവരുന്നത്. ഭഗവാന്റെ രാസക്രീഡയെ കുറിച്ചാണ്. അപ്പോ ഇവിടെ ഭാഗവതത്തിൽ 5 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നത് ശ്രീ ഭട്ടതിരിപ്പാട്. ഇവിടെ നമുക്ക് 5 ദശകങ്ങളിലായിട്ട് ചുരുക്കി പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. ആ ഭാവനയിലൂടെ അദ്ദേഹത്തിൻ്റെ ഭാവനയിലൂടെ നമുക്ക് ഇത് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ 5 അധ്യായങ്ങളിലുള്ളതിലെ 68-ാമത്തെ ദശകത്തിലെ ഗോപികളുടെ പരമമായ ആഹ്ലാദം, അവരെങ്ങനെയാണ് ഭഗവാനോട് പ്രകടിപ്പിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോ രാസക്രീഡ അതിന് ആരംഭിക്കുന്നതിന് മുൻപ് ആദ്യത്തെ ഈ രാസക്രീഡയുടെ ആരംഭ ദശകങ്ങളിൽ പറഞ്ഞിരുന്നത് നിലാവുള്ള രാത്രിയിൽ ഭഗവാനെ കാണുവാനായിട്ട് ഓടക്കുഴൽനാദം കേട്ടിട്ട് ഗോപസ്ത്രീകൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് അവരുടേതായിട്ടുള്ള കുഞ്ഞുങ്ങളെയും ഭർത്താക്കന്മാരെയും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അവർ ഭഗവാന്റെ ഓടക്കുഴൽനാദം കേൾക്കുവാനായിട്ട് പോയത് എന്നാണ് നമ്മൾ കണ്ടത്. 5 ദശാധ്യായി എന്ന ഭാഗവതത്തിന്റെ ആ അധ്യായങ്ങളിലൂടെ അതിലാണ് കൂടുതൽ ഭാഗവതത്തിൽ പറയുന്നത്. അതിവിടെ നമുക്ക് 5 ദശകങ്ങളിലൂടെ കാട്ടിത്തരികയാണ്. അപ്പൊ അങ്ങനെ ഓടക്കുഴൽനാദം കേട്ടിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ ഭഗവാന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗോപസ്ത്രീകൾക്ക് മറ്റൊന്നിനോടും യാതൊരു ലൗകികമായിട്ടുള്ള യാതൊരു ബന്ധവും അവർക്ക് ആ സമയത്ത് തോന്നിയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് അവര് കുട്ടികളെയും കുടുംബവും എല്ലാം അവർ ഉപേക്ഷിച്ചിട്ടാണ് ഭഗവാന്റെ അപ്പൊ എൻ്റേത് എന്നുള്ള ഒരു ഭാവം അവിടെ നിന്നും ഇല്ലാതായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ നിന്നും. അപ്പൊ ആ ഭാവത്തെയൊക്കെ ഇല്ലാതാക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ലീലകളൊക്കെ ഇവിടെ ആടിയത്. എല്ലാ ഈ ഗോപസ്ത്രീകൾക്ക് ഉത്തമമായ ഭക്തി, അവരുടെ ഭക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഭഗവാൻ ഇതൊക്കെ ചെയ്തത് എന്നാണ് ഈ രാസലീല ആടിയത് എന്നൊക്കെയാണ് ആചാര്യന്മാർ പറയുന്നത്. ആചാര്യന്മാർ പറയുന്ന രീതി അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ലൗകിക തലത്തിൽ ഒരിക്കലും ഈ രാസക്രീഡ എന്ന ഈ ദശകങ്ങൾ അല്ലെങ്കിൽ ഈ അധ്യായങ്ങൾ ഒരിക്കലും നമ്മൾ ലൗകികതയിലൂടെ ഇതിനെ മനസ്സിലാക്കാൻ ഒരിക്കലും ഒരുമ്പെടരുത് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനുഷ്യരായ നമ്മൾക്ക്
അല്പജ്ഞാനം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ജ്ഞാനത്തിൽ നിന്നും നമ്മൾ പല രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ചിന്തകൾ ഒരിക്കലും ശാരീരികമായിട്ടുള്ള കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. അതിൽ പരമമായ ഭക്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിലടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ ആധ്യാത്മിക രീതിയിലൂടെ നമുക്ക് കാട്ടി ആധ്യാത്മിക രീതിയിൽ വേണം നമ്മൾ ഇതിനെ സമീപിക്കുവാൻ. ഈ ദശകങ്ങൾ തുല്ലുമ്പോഴും ഈ ദശകങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴും മറ്റുള്ള ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുമ്പോഴും ഇപ്പൊ എല്ലാ ആചാര്യന്മാരും ഇതൊക്കെ തന്നെയാണ് ഇതാണ് പറയുന്നത്. അപ്പൊ ഇതിലുള്ള പരമമായ തത്വം എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഉള്ള കാര്യങ്ങളല്ല. ലൗകികതയിൽ കൂടി ഇതിനെ ഒരിക്കലും നോക്കിക്കാണാനേ സാധിക്കില്ല. അങ്ങനെ നോക്കിക്കാണുകയേ അരുത് എന്നാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി. ഇത് യോഗീശ്വരന്മാർക്ക് പോലും ഒരുപക്ഷെ യോഗീശ്വരന്മാർക്ക് പോലും ഇതിനെക്കുറിച്ച് ഇതിന്റെ ശരിക്കുള്ള തത്വം ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്നുകൂടി തന്നെയാണ് ചില ആചാര്യന്മാർ പറയുന്നത്. അപ്പോ അത്രയ്ക്ക് അന്തസത്തമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഭഗവാൻ ഈ ലീലയിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോ ഈ ഓരോരോ ദശകളിലൂടെ കടന്നു വരുമ്പോ നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ കണ്ടത് പെട്ടെന്ന് ഭഗവാൻ അവരിൽ നിന്നും അപ്രത്യക്ഷമായി. അപ്പോ അപ്രത്യക്ഷമായ സമയത്ത് അപ്പൊ അപ്രത്യക്ഷമാകാനുണ്ടായ കാരണം അവർ ഭഗവാന്റെ അതിനു മുൻപായിട്ട് ഭഗവാന്റെ ഓടക്കുഴനാദം കേട്ടിട്ട് അവർ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരുന്നു. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഓടി വരുന്നു. ആ ഓടി വരുന്ന അവരെ ഭഗവാന്റെ അടുത്ത് നിന്നിട്ട് അവ എന്റേതാണ് എന്നോടാണ് കൂടുതൽ ഭഗവാന് സ്നേഹം പ്രേമം എന്നൊക്കെയുള്ള രീതിയിൽ അവർ ഭഗവാനെ സമീപിക്കുകയാണ്. അപ്പോൾ ആ എന്റേത് എന്നുള്ള ഞാൻ എന്റേത് എന്നുള്ളൊരു ഭാവത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ നിന്നും അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. അപ്പോ ആ സമയത്ത് ഗോപസ്ത്രീകൾ ആ സമയത്ത് എല്ലാവരും കൂടി അതുവരെയും ഓരോരുത്തരോരോരുത്തരായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്റേതാണ് എന്റേതാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇവിടെ ഭഗവാൻ അപ്രത്യക്ഷമായ സമയത്ത് എല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്നിട്ടാണ് ആ വനത്തിലേക്ക് ഭഗവാനെ അന്വേഷിച്ചിറങ്ങിയത്. അപ്പോ എല്ലാവരും കൂടി ഭഗവാനെ അന്വേഷിച്ച് കരഞ്ഞ് നിലവിളിച്ച് ഭഗവാനെ കണ്ടോ കൃഷ്ണനെ കണ്ടോ കൃഷ്ണനെ കണ്ടോ എന്നുള്ള രോദനത്തോടുകൂടി ആ വനത്തിലൂടെ വിജനമായ വനത്തിലൂടെ ആ നടക്കുകയാണ് എല്ലാവരും കൂടി. അപ്പൊ ആ സമയത്ത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ മനസ്സിലുള്ള ആ ഭാവം ആ എന്റേത് എന്നുള്ള ഭാവം ആ കരച്ചിലൂടെ പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്നാണ് പറയുന്നത്. അപ്പോ ആ കരഞ്ഞു കരഞ്ഞ് ഭഗവാനെ അന്വേഷിച്ച് തേടിക്കൊണ്ടേയിരിക്കുകയാണ് അവർ. ആ തേടുന്നത് വഴി അവർക്ക് ഭഗവാനെ കണ്ടെത്താൻ കൂടി സാധിക്കുകയില്ല എന്ന് തന്നെയാണ് അവര് വിചാരിച്ചിരുന്നത്. ഇനി ഭഗവാനെ കാണാൻ സാധിക്കില്ല, ഇനി കൃഷ്ണൻ ഒരിക്കലും വരികയില്ലല്ലോ എന്നുള്ള സങ്കടത്തോടുകൂടി മുല്ലയോടും ചെമ്പകത്തോടും പിന്നെ കണിക്കൊന്നയോടും ഒക്കെ പോകുന്ന വഴിക്ക് ആരൊക്കെ കാണുന്നു അവരോടെല്ലാം ഇങ്ങനെ ആ എല്ലാ വൃക്ഷലതാദികളോടും ചോദിച്ചു ചോദിച്ചാണ് അവർ പോകുന്നത് എന്നാണ് ഈ ദശകങ്ങൾ കൂടി പറയുന്നത്. അപ്പോ അങ്ങനെ അന്വേഷിച്ച് നടന്നിട്ട് ആ സമയത്ത് ആ പോയ സമയത്ത് അവരുടെ മനസ്സിലുള്ള സങ്കടത്തിൽ കൂടി എല്ലാ പാപങ്ങളും അവരുടെ പാപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ അഹം ഉള്ളിലുള്ള ഞാൻ എന്ന ഭാവത്തെ ഇല്ലാതാക്കി കളയാൻ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ ആ ഭാവം അവർക്ക് ഇല്ലാതായ സമയത്ത് ഭഗവാൻ അവരുടെ അടുത്തേക്ക് പ്രത്യക്ഷനായി. അപ്പോ പ്രത്യക്ഷനായ സമയത്ത് അവർക്ക് വളരെയധികം എന്താ പറയാ എന്താണ് ചെയ്യുക അവരെന്തൊക്കെയാണ് ആ സമയത്ത് ചെയ്തത് എന്ന് അവർക്ക് പോലും അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവും, എന്തൊക്കെയാണ് അവർക്ക് ആ സന്തോഷം കൊണ്ട് അത്ര സന്തോഷം ഒരിക്കലും ഇനി കാണാനേ സാധിക്കുകയില്ല എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന് മുന്നിൽ പ്രത്യക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ സന്തോഷത്തിന് എന്താ പറയാ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഭാവപ്രകടനങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഭാവം അവരുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഉണ്ടായതാണ് ഈ ദശകത്തിൽ കൂടി നമുക്ക് ഭട്ടതിരിപ്പാട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോ ഈ ദശകത്തിൽ ആദ്യമായിട്ട് എന്താണ് ആ ഭഗവാനെ കണ്ട പാടെ ഒരു ഗോപസ്ത്രീ എന്താണ് ചെയ്തത്, ഭഗവാൻ ആ താമരപ്പൂ പോലെയുള്ള മനോഹരമായ ആ കൈ തന്റെ മാറോട് ചേർത്തണച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ നിർവൃതിക്കുണ്ടു. അപ്പോ ആ സമയത്ത് യാതൊരു രീതിയിലുള്ള
ഭാവം അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ഒരു കുഞ്ഞിന്റെ കൈ നമ്മൾ മാറോട് എങ്ങനെയാണോ പിടിക്കുന്നത്, അപ്പൊ ആ രീതിയിലാണ് ഭഗവാനോടുള്ള ആ പ്രേമ ഭക്തി അവർക്ക് ആ ഗോപസ്ത്രീക്ക് തോന്നിയത്. അപ്പൊ അങ്ങനെ ആ ഒരു സ്ത്രീ അങ്ങനെ അവരുടെ ഭക്തി പ്രകടമാക്കി. മറ്റൊരു സ്ത്രീ, മറ്റൊരു ഗോപസ്ത്രീ എന്താണ് ചെയ്തത്, എന്താണ് ചെയ്തതെന്ന് പറയുന്നത്, മറ്റൊരു ഗോപസ്ത്രീ ചെയ്തത് ചവച്ചരച്ചുകൊണ്ടിരുന്ന താമ്പൂലം, താമ്പൂലം ചവച്ചരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വായിൽ നിന്നും എടുത്ത് തന്റെ വായ്ക്കുള്ളിലാക്കി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഭാവങ്ങളാണ്, ഭക്തിയോടുകൂടിയുള്ള ആ സന്തോഷം എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയാത്ത രീതിയിലുള്ള സന്തോഷം പ്രകടമാക്കുകയാണ്. എന്നാലോ മറ്റൊരു ഗോപസ്ത്രീ എങ്ങനെയാണ് വന്നത്, മറ്റൊരു ഗോപസ്ത്രീ വന്നിട്ട് ഒരു കൈ കഴുത്തിലോട്, തന്റെ കഴുത്തിലോട്, കഴുത്തോട് ചേർത്ത് ഇങ്ങനെ അണച്ചു, അങ്ങനെ കഴുത്തോട് ചേർത്ത് ഇങ്ങനെ വെക്കുകയാണ്. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി അല്പ പ്രാണനും കൂടിയേ ഉള്ളൂ, കാണാതെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നല്ലോ, അപ്പൊ ഇനി ശകലം പ്രാണനും കൂടി ഉള്ളത് കളയാതിരിക്കുവാൻ വേണ്ടിയിട്ടാണോ എന്ന് പോലും തോന്നിപ്പോകും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മറ്റൊരു ഗോപസ്ത്രീ എന്താണ് ചെയ്തത്, മറ്റൊരു ഗോപസ്ത്രീ വന്നിട്ട് അവിടെ അല്ലാതുള്ള ഭാവമാണ്, അവിടെ ഒരു പരിഭവമാണോ ദേഷ്യമാണോ എന്നൊന്നും വളരെ ദേഷ്യത്തോടുകൂടി പരിഭവത്തോടുകൂടി ചോദിക്കുകയാണ്. എന്താണ് ചോദിച്ചത്, നീ ഞങ്ങളെ കാട്ടിലേക്ക് ഉപേക്ഷിച്ച്, തനിയെ വിജനമായ കാട്ടിലേക്ക് ഉപേക്ഷിച്ചില്ലേ, അപ്പൊ ആ ഉപേക്ഷിച്ച നിനക്ക് യാതൊരു കാരുണ്യവും ഇല്ലാതായി പോയല്ലോ, അല്പമെങ്കിലും ദയ ഞങ്ങളോട് കാട്ടിയില്ലല്ലോ, ആ വിജനമായ കാട്ടിലേക്ക് ഞങ്ങളെ ഉപേക്ഷിച്ചു പോയില്ലേ എന്നൊക്കെയുള്ള പരിഭവത്തോടു കൂടി. ഇപ്പൊ ഈ പരിഭവമൊക്കെ നിന്നെ ആരാണ് സ്പർശിക്കുന്നത്, നിന്നെ ആര് സ്പർശിക്കില്ല, ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, ദേഷ്യം വരുമ്പോ കുറെ കൂടി എന്താ കാണിക്കുക, ആ ഭാവം മാറുമല്ലോ. അപ്പൊ അങ്ങനെയായിരിക്കും ചോദിച്ചത്, നമുക്ക് ആ ചിത്രം നമ്മുടെ ഉള്ളിൽ തോന്നാമല്ലോ. അപ്പൊ ആ ചിത്രത്തിലൂടെ നമുക്ക് കാണാം ഭഗവാനോട് എന്തൊക്കെയാണ് അവര് സന്തോഷം കൊണ്ട് കാട്ടിയത്, എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലും തോന്നാം ആ സമയത്ത്. അപ്പൊ ആ ദേഷ്യം കൊണ്ട് അവര് ഒരു ഗോപസ്ത്രീ പറയുകയാണ്, നിന്നെ ആരും ഇനി സ്പർശിക്കുകയില്ല, നിന്നെ ഞങ്ങളെ കാട്ടിലേക്ക്, വിജനമായി കാട്ടിലേക്ക് ഉപേക്ഷിച്ചു പോയില്ലേ, യാതൊരു ദയയും കാട്ടിയില്ല ഞങ്ങളോട് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു, പരിഭവം പറഞ്ഞു. അപ്പോ ആ പരിഭവം പറച്ചിലും എന്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ആ കണ്ണിൽ ഭഗവാനെ നോക്കിക്കൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ആ നോക്കി നിൽക്കുന്ന സമയത്ത് ആ കണ്ണിൽ ഇങ്ങനെ കണ്ണുനീരണിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ കണ്ണുനീരോടുകൂടിയാണ് ഭഗവാനോട് ഇതൊക്കെ പറയുന്നത്. അപ്പൊ ആ സമയത്ത് കണ്ണുനീരണിഞ്ഞ കണ്ണുകളോടുകൂടി ഭഗവാനെ നോക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോ അങ്ങനെ അവരുടെ ഭക്തി ഭഗവാനെ അറിയിച്ചുകൊണ്ട് മുന്നിൽ കിട്ടിയ ആ ഭഗവാനെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത്രയധികം ഭക്തിയാണ് ആ ഗോപസ്ത്രീകൾക്കുള്ളത് എന്നാണ് മനസ്സിലാക്കുക. ഗോപസ്ത്രീകളുടെ ഭക്തിയെ കുറിച്ച് നമ്മൾ പല ദശകങ്ങളിൽ കൂടിയും നമ്മൾ കണ്ടതാണ്, അവരുടെ ഭക്തി എന്താണ് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അത്രയധികം ഭക്തിയാണ് ഭഗവാനോട് അവർ കാട്ടുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെ കാട്ടിയപ്പോ ഭഗവാൻ അവരോട് പറയുകയാണ്, എന്താണ് പറഞ്ഞത്, പറയുന്നുണ്ട് ഭഗവാനോട് അവർ പറയുന്നുണ്ട്, നീ ദയയില്ലാതെ ഇങ്ങനെയൊക്കെ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ, ഇങ്ങനെ ആരെങ്കിലും ചിലർ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയെങ്കിലും, ഞങ്ങളെ പോലുള്ള ആശ്രിതർക്കെങ്കിലും കുറച്ചെങ്കിലും ദയ കാട്ടും, അവരോടെങ്കിലും അല്പമെങ്കിലും ദയ കാട്ടും, ചിലരോ ആശ്രയിക്കുന്നവരെ മാത്രമേ ചിലർ കാരുണ്യം കാണിക്കുകയുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ. അതിൽ എന്താണ്, ഞങ്ങളോട് അല്പമെങ്കിലും ദയ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഞങ്ങളെ ഞങ്ങളിൽ നിന്നും മറയുകയില്ലായിരുന്നുവല്ലോ എന്നൊക്കെയുള്ള പരിഭവങ്ങൾ ചോദിച്ച സമയത്ത് ഭഗവാൻ അവരോടായി പറയുകയാണ്, ഒരിക്കലും നിങ്ങൾക്ക് യാതൊരു ഭക്തിയില്ല എന്ന് ഞാൻ വിശ്വസിക്കില്ല, കാരണം ഏറ്റവും ഉത്തമ ഭക്തരാണ് എൻ്റെ ഏറ്റവും ഉത്തമ ഭക്തരാണ് നിങ്ങൾ, നിങ്ങളാണ് എൻ്റെ ഉത്തമമായിട്ടുള്ള ഭക്തരിൽ ഏറ്റവും ഉത്തമർ നിങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങൾക്കൊരിക്കലും ഭക്തിയില്ല, നിങ്ങളോട് എനിക്കൊരു സ്നേഹവും ഇല്ല, നിങ്ങൾ ഒരിക്കലും ധരിക്കേണ്ട എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ
നിങ്ങളെ ഉപേക്ഷിച്ചു പോയതിന്റെ കാരണവും കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് പറയുന്നത്? നിങ്ങളെ ഉപേക്ഷിച്ചു പോകാനുള്ള കാരണം കൂടുതൽ ഭക്തി നിങ്ങളിൽ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഒരു എന്താ പറയാ, ഒരു സാധനം നമ്മളിൽ നിന്നും ഇല്ലാത്ത ഒരു എന്തെങ്കിലും സ്വർണമോ പണമോ അങ്ങനെ എന്തെങ്കിലും ഇല്ലാതാവുകയാണെങ്കിൽ അത് കൂടുതൽ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും നമുക്ക് ആ സമയത്ത് ചിന്ത അല്ലെ. അപ്പൊ ആ സമയത്ത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കാണാതെ പോയ ആ സാധനത്തെ എങ്ങനെയെങ്കിലും വീണ്ടും കിട്ടണം. അതുപോലെയാണ് അതുപോലെ തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുപോലെ എന്നെ കാണാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ എന്നിലേക്ക് അടുക്കുമല്ലോ എന്ന് എന്റെ ഭക്തി നിങ്ങളുടെ ഭക്തി എനിക്ക് കൂടുതൽ അറിയണം, കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായത് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഒരിക്കലും നിങ്ങൾ അതിൽ കരുണയില്ലാത്തവനാണ് ഞാൻ എന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കേണ്ട. എനിക്ക് എല്ലാവരോടും, എല്ലാവരും ഒരുപോലെ തന്നെയാണ്, എല്ലാവരോടും കാരുണ്യം തന്നെയാണ് എനിക്ക് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ ഇവിടെ അവസാനമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഉത്തമമായ ഭക്തി നമ്മൾ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഇതായി അഹം എന്നുള്ള ഭാവം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ പല രീതിയിൽ നമുക്ക് ഇല്ലായ്മ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ വന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ഈശ്വരൻ കുടികൊള്ളുകയില്ല എന്നാണ് പറയുന്നത്. ഇപ്പോ അമൃതധാരയിൽ മുങ്ങി ഒരു പ്രതീതിയാണ് ഗോപസ്ത്രീകൾക്ക് ഭഗവാനെ കണ്ടപ്പോൾ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. അപ്പോ അമൃതധാരയിൽ അമൃത നമ്മളുടെ മനസ്സിനുള്ളിൽ ഉണ്ടാകണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും കുടികൊള്ളണം. അപ്പൊ അങ്ങനെയുള്ളിടത്ത് മാത്രമേ എന്താണ് കാമക്രോധം മോഹലോപാധികളൊന്നും ഇല്ലാതെ ഇരിക്കില്ല. കാമം ക്രോധം മോഹം മതമത്സര്യതൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കുകയില്ല. ആ സമയത്ത് ഭഗവാനെ നമ്മളുടെ മനസ്സിലേക്ക് കുടിയിരുത്തി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്നും മാറും, ഇല്ലാതായി പോകും എന്നാണ് ഈ ഓരോരോ ദശകങ്ങൾ കൂടിയും ഈ ഓരോ ഗോപസ്ത്രീകളുടെ പരമമായ ഭക്തിയിൽ കൂടിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോ അവസാനമായിട്ട് അങ്ങനെയുള്ള ആ നിലാവുള്ള പ്രകൃതി തന്നെ ഭഗവാനും ഗോപസ്ത്രീകൾക്കും വേണ്ടി രാസക്രീഡയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആ പ്രകൃതിയിൽ നിന്ന് തന്നെ തെളിഞ്ഞ നിലാവുള്ള രാത്രിയിൽ ആ ദിവസം തന്നെ പ്രകൃതി തന്നെ അണിയിച്ച് കൊടുക്കുകയാണ്, ഒരുക്കി കൊടുക്കുകയാണ്. അപ്പൊ അവരുടെ അതിനു മുൻപ് അവരവരുടെ മാരടത്തിൽ നിന്നുള്ള എന്താ പറയാ ഉത്തരീയം എടുത്തിട്ട് ഭഗവാൻ ഇരിപ്പിടം ഉണ്ടാക്കിയെന്ന് എന്ന് പറഞ്ഞാൽ അവരുടെ ദേഹാഭിമാനം തന്നെ ഇല്ലാതായി കഴിഞ്ഞു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അവരുടെ ദേഹാഭിമാനം ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തീർച്ചയായും ഭഗവാനോട് അവർ ഏറ്റവും അടുത്തു എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പോ ഒരു ജീവാണു സൂക്ഷ്മമായിട്ടുള്ള ഒരു ജീവാണുവാണ്, ആ ജീവാണു പരമാത്മാവിൽ ലയിക്കുകയാണ്. അതാണ് ഇവിടെ ഈ രാസക്രീഡയിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം. അപ്പോ നമ്മളെല്ലാം ചെറിയ ചെറിയ ജീവാണുക്കളാണ്. ആ ജീവാണുക്കൾ ജീവാത്മാവ് പരമാത്മാവിനോട് ലയിക്കണം, എങ്കിൽ മാത്രമേ അവിടെ ഭക്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ദശകത്തിലൂടെ ശ്രീ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വളരെ കാവ്യാത്മകമായിട്ടുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ ശ്രീ ഭട്ടതിരിപ്പാട് പറയുകയാണ്, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന അല്ലയോ ഭഗവാനെ, എന്റെ ഈ ചെറിയ രോഗത്തെ കൂടി ഇല്ലാതാക്കി തരണമേ എന്ന് പറയുകയാണ്. അപ്പോ ഭഗവാൻ ഗോപസ്ത്രീകളോടായി പറയുന്നു, നിങ്ങൾ എന്നോടൊപ്പം രമിച്ചുകൊള്ളുവിൻ, നിങ്ങൾ ഒരു തരത്തിലും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് യാതൊരു വിഷമവും ഉണ്ടാവേണ്ട ആവശ്യമില്ല. തീർച്ചയായും ഞാൻ കാരുണ്യവാൻ തന്നെയാണ്, എല്ലാവർക്കും ഒരുപോലെയാണ്, എല്ലാവരെയും എനിക്ക് ഒരുപോലെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോടൊപ്പം രമിക്കാം എന്ന് ഉള്ള വാക്കുകൊടുക്കുകയാണ്. ഇനി അടുത്ത ദശകത്തിൽ നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള രാസക്രീഡ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ശ്രീ ഭട്ടതിരിപ്പാട് പറയുകയാണ്, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഭഗവാനെ, എൻ്റെ ഈ ചെറിയ രോഗത്തെ
ഇല്ലാതാക്കി തരണമേ എന്ന് പറഞ്ഞ് ഈ ദശകം ഉപസംഹരിക്കുകയാണ്. അപ്പോ നമുക്കും ഭഗവാനോട് ഇത് തന്നെ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ മനസ്സിലുള്ള എല്ലാവരുടെ ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും അല്ലേ ചെറിയ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും, ഒന്നും നമുക്ക് വേണ്ട എന്ന് നമുക്കും ഉറച്ചു തന്നെ വിശ്വസിക്കാം. അതൊക്കെ നമുക്കും എടുത്തു കളയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം എടുത്തു കളഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അല്ലയോ ഭഗവാനെ, എല്ലാ അഹങ്കാരങ്ങളും എല്ലാ വിദ്വേഷങ്ങളും നമ്മുടെ മനസ്സിലുള്ള എല്ലാ എല്ലാ ദുഷ്ചിന്തകളും എല്ലാം എടുത്ത് മാറ്റി എല്ലാവരെയും രക്ഷിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദശകം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരി ഓം. വളരെ മനോഹരമായിട്ട് ദശകം പാരായണവും ചെയ്തു, അതിമനോഹരമായിട്ട് വിവരിച്ചും തന്നു ജയശ്രീ. വളരെ ഭംഗി, വളരെ നന്നായി. നമ്മള് വലിയൊരു ഘോഷയാത്രയൊക്കെ നടത്തുമ്പോ അതിനൊരു വിളംബര ഘോഷയാത്ര എന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പ് ഉണ്ടാവും. അപ്പോ ഇത് വരാനിരിക്കുന്ന ഒരു രാസക്രീഡ എന്ന് പറഞ്ഞ ഒരു ദശകത്തിന്റെ ഒരു വിളംബര ഘോഷയാത്രയായിട്ട് ഈ നാല് ദശകങ്ങള് വളരെ ഭംഗിയായിട്ട് നാല് ദശകങ്ങളിലും കയറി വരാനായിട്ട് കയറി അതിന്റെ സത്ത പറയാനായിട്ട് ജയശ്രീക്ക് സാധിച്ചു. വളരെ മനോഹരം. ഇനി തിരുമേനി, ഹരേ കൃഷ്ണ.